ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കോമസ് യൂസ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് നമ്മുടെ ട്രാവൻകൂർ ദേവസ്വം ബോർഡ് എക്സാമിനേഷൻ നടന്ന ദിവസമാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ കീ, അതായത് ഇന്ന് 28/2/2021 ട്രാവൻകൂർ ദേവസ്വം ബോർഡിൻ്റെ ആൻസർ കീ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്ക്. അപ്പോൾ എല്ലാവർക്കും പരീക്ഷ എളുപ്പമാണെന്ന് വിചാരിക്കുന്നു. നമ്മൾ അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കണം. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗർഭഗ്രഹം എന്ന പേരിൽ അറിയപ്പെടുന്ന ക്ഷേത്രഭാഗമേത് എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ ചോദ്യം. ഓപ്ഷൻ എ ആയിട്ടുള്ള ശ്രീകോവിലാണ് ഉത്തരം. ഗർഭഗ്രഹം എന്ന പേരിൽ അറിയപ്പെടുന്ന ക്ഷേത്രഭാഗമേത്, അതാണ് ചോദ്യം, ശ്രീകോവിൽ. അപ്പോൾ അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ, ചേനാസ് നാരായണൻ രചിച്ച തന്ത്രഗ്രന്ഥം ഏത്? ചോദ്യം ഒന്നുകൂടി പറയാം, ചേനാസ് നാരായണൻ രചിച്ച തന്ത്രഗ്രന്ഥം ഏത്? തന്ത്രസമുച്ചയമാണ് ചേനാസ് നാരായണൻ രചിച്ച തന്ത്രഗ്രന്ഥം. തൃക്കാക്കരയപ്പൻ ആരാണ്? ഓപ്ഷൻ ബി ആയിട്ടുള്ള മഹാബലിയാണ് തൃക്കാക്കരപ്പൻ. പിന്നെ അഞ്ചാമത്തെ ചോദ്യം, അല്ല നാലാമത്തെ ചോദ്യം, കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ആസ്ഥാനം എവിടെ? ഒന്നുകൂടി ചോദ്യം പറയാം, കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ആസ്ഥാനം എവിടെ? എറണാകുളത്താണ് കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ആസ്ഥാനം. അപ്പോൾ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ, കൃഷ്ണനാട്ടം ഏത് ഗ്രന്ഥത്തെ ആധാരമാക്കിയുള്ള കലാരൂപമാണ്? ഒന്നുകൂടി ചോദ്യം പറയാം, കൃഷ്ണനാട്ടം ഏത് ഗ്രന്ഥത്തെ ആധാരമാക്കിയുള്ള കലാരൂപമാണ്? കൃഷ്ണഗീത, ഓപ്ഷൻ ഡി ആയിട്ടുള്ള കൃഷ്ണഗീതയാണ് ഉത്തരം വരുന്നത്. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ, ശ്രീ ശങ്കരൻ ഏത് ദർശനത്തിൻ്റെ പ്രചാരകനായിരുന്നു? ഒന്നുകൂടിയും പറയാം, ശ്രീ ശങ്കരൻ ഏത് ദർശനത്തിൻ്റെ പ്രചാരകനായിരുന്നു? ഓപ്ഷൻ ബി ആയിട്ടുള്ള അദ്വൈത വേദാന്തത്തിന്, ഓപ്ഷൻ ബി അദ്വൈത വേദാന്തം, അതാണ് ഉത്തരം. അടുത്ത ചോദ്യം, ആദികാവ്യമെന്ന് പ്രസിദ്ധമായ കൃതി ഏത്? ഓപ്ഷൻ എ ആയിട്ടുള്ള വാൽമീകി രാമായണമാണ് ആദികാവ്യമെന്ന് പ്രസിദ്ധമായ കൃതി. അടുത്ത ചോദ്യം, വടക്കുനാഥൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ദേവൻ ആര്? ഓപ്ഷൻ ബി ആയിട്ടുള്ള ശിവനാണ് ഉത്തരം. അടുത്ത ചോദ്യം, തിരുവിതാംകൂറിലെ 1936 ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ ഭരണാധികാരി ആര്? ഓപ്ഷൻ ഡി ആയിട്ടുള്ള ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് ഉത്തരം. അടുത്ത ചോദ്യം, ക്ഷേത്രത്തിൽ വിഗ്രഹം പ്രതിഷ്ഠിക്കുവാനുള്ള പീഠം ഏത് ശില കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഒന്നുകൂടി ചോദ്യം പറയാം, ക്ഷേത്രത്തിൽ വിഗ്രഹം പ്രതിഷ്ഠിക്കാനുള്ള പീഠം ഏത് ശില കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഉത്തരം ദേവശില. അടുത്ത ചോദ്യം, ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച കേരളീയ കലാരൂപം ഏത്? ഒന്നുകൂടി ചോദ്യം പറയാം, ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച കേരളീയ കലാരൂപം ഏത്? ഓപ്ഷൻ ബി ആയിട്ടുള്ള കൂടിയാട്ടമാണ് ഉത്തരം. ഓപ്ഷൻ ബി കൂടിയാട്ടം. അടുത്ത ചോദ്യം, സംഗീതവുമായി ബന്ധപ്പെട്ട വേദമേത്? ഉത്തരം ഓപ്ഷൻ സി ആയിട്ടുള്ള സാമവേദമാണ്. സാമവേദമാണ് സംഗീതമായി ബന്ധപ്പെട്ട വേദം. പിൽക്കാലത്ത് ദിക്പാലന്മാരിലൊരാൾ മാത്രമായി പരിഗണിക്കപ്പെട്ട വൈദിക ദേവത ആര്? ഓപ്ഷൻ ബി ആയിട്ടുള്ള ഉഷസ്സാണ് പിൽക്കാലത്ത് ദിക്പാലന്മാരിൽ ഒരാൾ മാത്രമായി പരിഗണിക്കപ്പെട്ട വൈദിക ദേവത ഉഷസ്. ഓപ്ഷൻ ബി ആയിട്ടുള്ള ഉഷസ്. 14-ാമത്തെ ചോദ്യം, ക്ഷേത്രവാസ്തു പുരുഷൻ്റെ പാദമായി കണക്കാക്കപ്പെടുന്നത് ക്ഷേത്രത്തിൻ്റെ ഏത് ഭാഗമാണ്? ഓപ്ഷൻ ഡി ആയിട്ടുള്ള വലിയ ബലിക്കല്ല് ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഒന്നുകൂടി ചോദ്യം പറയാം, ക്ഷേത്ര വാസ്തുപുരുഷൻ്റെ പാദമായി കണക്കാക്കപ്പെടുന്നത് ക്ഷേത്രത്തിൻ്റെ ഏത് ഭാഗമാണ്? ഓപ്ഷൻ ഡി ആയിട്ടുള്ള വലിയ ബലിക്കല്ലാണ് ഉത്തരം. ഭഗവത്ഗീത ഏത് ഗ്രന്ഥത്തിൻ്റെ ഭാഗമാണ്? അടുത്ത ചോദ്യമാണ് ഭഗവത്ഗീത ഏത് ഗ്രന്ഥത്തിൻ്റെ ഭാഗമാണ്? ഓപ്ഷൻ ഡി ആയിട്ടുള്ള മഹാഭാരതമാണ് ഉത്തരം. അടുത്ത ചോദ്യം, പത്മഭൂഷൺ നേടിയ ഇന്ത്യൻ പക്ഷിശാസ്ത്രജ്ഞൻ. ഒന്നുകൂടി പറയാം, പത്മഭൂഷൺ നേടിയ ഇന്ത്യൻ പക്ഷിശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻ ബി ആയിട്ടുള്ള ഡോക്ടർ സലീം അലിയാണ് ഉത്തരം. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ UN അസംബ്ലി പ്രസിഡൻ്റായ ആദ്യ വനിത. ഒന്നുകൂടി പറയാം, UN അസംബ്ലി പ്രസിഡൻ്റായ ആദ്യ വനിത. ഓപ്ഷൻ സി ആയിട്ടുള്ള വിജയലക്ഷ്മി പണ്ഡിറ്റാണ് ഉത്തരം. അടുത്ത ചോദ്യം, ബ്രിട്ടീഷ് പഴശ്ശി ചർച്ചകൾക്ക് മധ്യസ്ഥനായ ബോംബെ ഗവർണർ ആരാണ്? ഓപ്ഷൻ ഡി ആയിട്ടുള്ള സർ ചാൾസ് മെറ്റ്കാഫ് ആണ് ഉത്തരം വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം, അവസാനത്തെ തിരുവിതാംകൂർ രാജാവ്. ഉത്തരം ഓപ്ഷൻ സി ശ്രീ ചിത്ര തിരുനാൾ. ഇനി അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിന് എത്ര പാളികളുണ്ട്? ഓപ്ഷൻ ഡി ആയിട്ടുള്ള 4 ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി 4. കേരളത്തിൽ എത്ര അന്തർദേശീയ വിമാനത്താവളമുണ്ട്? കേരളത്തിൽ എത്ര അന്തർദേശീയ വിമാനത്താവളമുണ്ട്? ഓപ്ഷൻ ബി ആയിട്ടുള്ള 4 ആണ് ഉത്തരമായിട്ട് വരുന്നത്. 2019 കെമിസ്ട്രി നോബലിന് അർഹമായ കണ്ടെത്തൽ. ഓപ്ഷൻ സി ആയിട്ടുള്ള ലിഥിയം അയൺ ബാറ്ററിയാണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ഐ ഡയർ ആരുടെ ആത്മകഥയാണ്? ഓപ്ഷൻ സി ആയിട്ടുള്ള കിരൺ ബേദി. കിരൺ ബേദിയുടെ ആത്മകഥയാണ് ഐ ഡയർ എന്ന് പറയുന്നത്. അടുത്തത്, ധോണി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ ഡി ആയിട്ടുള്ള പാലക്കാടിലാണ് ധോണി വെള്ളച്ചാട്ടം. ഇന്ത്യൻ ഭരണഘടനയിൽ സിറ്റിസൺഷിപ്പ് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏത്? ഇന്ത്യൻ ഭരണഘടനയിൽ സിറ്റിസൺഷിപ്പ് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏത്? ഓപ്ഷൻ ബി ആയിട്ടുള്ള 5 ആണ് ഉത്തരം. ഓപ്ഷൻ ബി 5 ആണ് ഉത്തരം. ഗ്രേറ്റ തൂൻബർഗ് ഏത് രാജ്യക്കാരിയാണ്? ഒന്നുകൂടി പറയാം, ഗ്രേറ്റ തൂൻബർഗ് ഏത് രാജ്യക്കാരിയാണ്? സ്വീഡനാണ് ഉത്തരം വരുന്നത്. ഓപ്ഷൻ ബി ആയിട്ടുള്ള സ്വീഡൻ. ഫിൻലൻഡിലെ പുതിയ പ്രധാനമന്ത്രി ആര്? അടുത്ത ചോദ്യമാണ്, ഫിൻലൻഡിലെ പുതിയ പ്രധാനമന്ത്രി ആര്? സന്ന മാരിൻ ആണ് ഫിൻലൻഡിലെ പുതിയ പ്രധാനമന്ത്രി. അടുത്ത ചോദ്യം, ആദ്യമായി ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ഇന്ത്യൻ ഇംഗ്ലീഷ് നോവലിസ്റ്റ്. ഉത്തരമായിട്ട് വരുന്നത് അമിതാവ് ഘോഷാണ്. ഓപ്ഷൻ ബി ആയിട്ടുള്ള അമിതാവ് ഘോഷ്. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം ഏത്? പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം. ഓപ്ഷൻ സി ആയിട്ടുള്ള 1946 ആണ് ഉത്തരമായിട്ട് വരുന്നത്. യങ് ബംഗാൾ. അടുത്ത ചോദ്യമാണ് യങ് ബംഗാൾ പ്രസ്ഥാനത്തിൽ പങ്കുകൊണ്ട കവി. ഒന്നുകൂടി പറയാം, യങ് ബംഗാൾ പ്രസ്ഥാനത്തിൽ പങ്കുകൊണ്ട കവി. ഓപ്ഷൻ ഡി ആയിട്ടുള്ള ഹെൻറി വിവിയൻ ഡെറോസിയെ ആണ് ഉത്തരമായിട്ട് വരുന്നത്. 31ാമത്തെ ചോദ്യം, ഗീതാഞ്ജലിക്ക് ആമുഖം എഴുതിയ കവി. ഓപ്ഷൻ ബി ആയിട്ടുള്ള W.B. ഈറ്റ്സ് ആണ് ഉത്തരം വരുന്നത്. W.B. ഈറ്റ്സ്. മാർഗരറ്റ് ഏറ്റ്വുഡ് ഏത് രാജ്യക്കാരിയാണ്? ഓപ്ഷൻ എ ആയിട്ടുള്ള കാനഡയാണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയ വർഷം ഓപ്ഷൻ എ ആയിട്ടുള്ള 1910 ഉത്തരമായിട്ട് വരുന്നത്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയ വർഷം 1910. കേരളത്തിലെ ആദ്യ വനിതാ പോലീസ് സ്റ്റേഷൻ ഉത്തരമായിട്ട് വരുന്നത് കോഴിക്കോട് ആണ്. കേരളത്തിലെ ആദ്യ വനിതാ പോലീസ് സ്റ്റേഷൻ കോഴിക്കോട്. നിശബ്ദ വസന്തം ആരുടെ രചനയാണ്? അത് റേച്ചൽ കേഴ്സൻ്റെയാണ്. ഓപ്ഷൻ ഡി ആയിട്ടുള്ള റേച്ചൽ കേഴ്സൺ. 2019 മികച്ച ചിത്രത്തിനുള്ള ഓസ്കാർ നേടിയ സിനിമ ഓപ്ഷൻ സി ആയിട്ടുള്ള ഗ്രീൻ ബുക്ക് എന്നതാണ് ഉത്തരമായിട്ട് വരുന്നത്. ശശി തരൂരിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് ഏത് കൃതിക്കാണ്? ഓപ്ഷൻ സി ആയിട്ടുള്ള ദി ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ എന്ന കൃതിക്കാണ്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ സി, ദി ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ. അടുത്ത ചോദ്യം, ദേശീയോദ്യാനം ഇല്ലാത്ത സംസ്ഥാനം. ഒന്നുകൂടി പറയാം, ദേശീയോദ്യാനം ഇല്ലാത്ത സംസ്ഥാനം. ഓപ്ഷൻ എ ആയിട്ടുള്ള പഞ്ചാബാണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, കുമാരനാശാൻ അവസാനം രചിച്ച ഖണ്ഡകാവ്യം ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി കരുണയാണ്. ഓപ്ഷൻ ബി കരുണയാണ് ഉത്തരമായിട്ട് വരുന്നത്. 40ാമത്തെ ചോദ്യം, 2019 വിംബിൾഡൺ വനിതാ വിഭാഗ കിരീടം നേടിയതാര്? ഓപ്ഷൻ സി ആയിട്ടുള്ള സിമോൺ ഹാലെപ്പ ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, കർത്താർപൂർ ഇടനാഴി ഏത് മതവിശ്വാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി ആയിട്ടുള്ള സിഖാണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി സിഖ്. 2019 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചതാർക്കാണ്? ഓപ്ഷൻ എ ആയിട്ടുള്ള അമിതാഭ് ബച്ചനാണ് ഉത്തരമായിട്ട് വരുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ചവിറ്റുകൊട്ട എന്നറിയപ്പെടുന്ന ഏഷ്യൻ രാജ്യം. ഇതിന് നമുക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. നമ്മൾ അടിച്ചു കൊടുത്ത് നോക്കിയപ്പോൾ തായ്ലൻഡ് എന്നുള്ളതാണ് ഉത്തരം വന്നത്. ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ തായ്ലൻഡ് എന്നുള്ള ഉത്തരമാണ് വന്നത്. അത് ഓപ്ഷൻസിലില്ല. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ 44ാമത്തെ ചോദ്യം, നീലക്കുയിൽ സിനിമയുടെ തിരക്കഥാകൃത്ത്? ഓപ്ഷൻ എ ആയിട്ടുള്ള ഉറുബാണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ഋതുക്കളുടെ കവി? ഓപ്ഷൻ എ ആയിട്ടുള്ള ചെങ്ങമ്പുഴയാണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൈഗർ റിസർവ് എവിടെയാണ്? ഓപ്ഷൻ എ ആയിട്ടുള്ള നാഗാർജുന സാഗർ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാണ്. 2019 ഖേൽരത്ന നേടിയതാര്? ഓപ്ഷൻ എ ആയിട്ടുള്ള വിരാട് കോഹ്ലിയാണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, പന്തങ്ങൾ എന്ന പ്രസിദ്ധ കവിത എഴുതിയതാര്? ഓപ്ഷൻ എ ആയിട്ടുള്ള വൈലോപ്പള്ളിയാണ് ഉത്തരമായിട്ട് വരുന്നത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം? ഓപ്ഷൻ സി ആയിട്ടുള്ള 1931 മുതൽ 32 വരെയാണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, കേരള സാഹിത്യ ചരിത്രം എഴുതിയത്? അത് ഓപ്ഷൻ സി ആയിട്ടുള്ള ഉള്ളൂർ എസ് പരമേശ്വര അയ്യറാണ് ഉത്തരമായിട്ട് വരുന്നത്. പിന്നെ അടുത്ത ചോദ്യമായിട്ടുള്ള ദക്ഷിണ ഇന്ത്യയിലെ ബ്രഹ്മസമാജം എന്നറിയപ്പെടുന്ന പ്രസ്ഥാനം? ഓപ്ഷൻ എ ആയിട്ടുള്ള വേദ സമാജമാണ് ഉത്തരമായിട്ട് വരുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. പ്രൊജക്റ്റ് ടൈഗർ നിലവിൽ വന്ന വർഷം? ഉത്തരം ഓപ്ഷൻ ബി 1973 ഉത്തരമായിട്ട് വരുന്നത്. ഇനി അടുത്ത ചോദ്യം, ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് നിലവിൽ വന്ന വർഷം? ഓപ്ഷൻ സി ആയിട്ടുള്ള 1959 ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഇനി അടുത്ത ചോദ്യം, സതി നിരോധിച്ച ഗവർണർ. ഓപ്ഷൻ എ ആയിട്ടുള്ള വില്യം ബെന്തിക്കാണ് ഉത്തരമായിട്ട് വരുന്നത്. ഇനി അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ കാക്കനാടൻ ആരുടെ തൂലികാ നാമമാണ്? ഓപ്ഷൻ എ ആയിട്ടുള്ള ജോർജ് വർഗീസ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഇനി നമ്മളെ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാണ്. എഴുപത്താറാമത്തെ ചോദ്യമായ എ ബാഡ് വർക്ക് മാൻ ഓൾവേസ് ബ്ലെയിംസ് ഹിസ് ടൂൾസ് ഈ ചൈന ശൈലിയുടെ ശരിയായ മലയാളം പരിഭാഷ എഴുതുക. ഓപ്ഷൻ ഡി ആയിട്ടുള്ള മോശം പണിക്കാരൻ പണിയായുധങ്ങളെ പഴിക്കും എന്നതാണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം സംസ്കൃതത്തിൽ നിന്ന് രൂപപ്പെട്ടതും മറ്റു മാറ്റം വരുത്തി മലയാളത്തിലേക്ക് സ്വീകരിച്ചതുമായ പദം. ഓപ്ഷൻ സി ആയിട്ടുള്ള മുഖമാണ് ഉത്തരമായിട്ട് വരുന്നത്. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. അർത്ഥവ്യത്യാസം കൊണ്ട് കൂട്ടത്തിൽ ചേരാത്ത പദം തിരഞ്ഞെടുത്ത് എഴുതുക. ഓപ്ഷൻ സി ആയിട്ടുള്ള ആരവമാണ് ഉത്തരമായിട്ട് വരുന്നത്. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. താഴെ കൊടുത്തവയിൽ നിന്ന് ശരിയായ പദം തിരഞ്ഞെടുത്ത് എഴുതുക. ഓപ്ഷൻ എ ആയിട്ടുള്ള ഔചിത്യമാണ് ഉത്തരമായിട്ട് വരുന്നത്. താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്ന് ശരിയായ പദം തിരഞ്ഞെടുത്ത് എഴുതുക. ഓപ്ഷൻ എ ഔചിത്യം. അമ്മ കുട്ടിയോട് കഥ പറഞ്ഞു. ഇതിനകത്ത് അടിയിൽ വരച്ചേക്കണ പദം കുട്ടിയോട്. അപ്പോൾ അടിയിൽ വരയിട്ട പദം ഏത് വിഭക്തിക്ക് ഉദാഹരണമാണ്? അതായത് കുട്ടിയോട് ഏത് വിഭക്തിക്ക് ഉദാഹരണമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആയിട്ടുള്ള സംയോജികം ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ എ സംയോജികം ഉത്തരം. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. പായസം വയ്ക്കുന്നതിനായി 50 തേങ്ങകൾ മാറ്റിയിടാൻ പറഞ്ഞിട്ടുണ്ട്. വാക്യത്തിൽ തെറ്റു വന്ന ഭാഗം ഏത്? അതാണ് ചോദ്യം. അപ്പോൾ ഓപ്ഷൻ എ ആയിട്ടുള്ള വയ്ക്കുന്നതിനായി എന്നുള്ളതാണ് ഉത്തരമായിട്ട് വരുന്നത്. കതിരിൽ വളം വയ്ക്കുക എന്ന ശൈലിയുടെ ശരിയായ ആശയം എന്താണ്? ഒന്നുകൂടി പറയാം. കതിരിൽ വളം വയ്ക്കുക എന്ന ശൈലിയുടെ ശരിയായ ആശയം എന്താണ്? ഒന്നും നന്നാവില്ല എന്നുള്ളതാണ് ഉത്തരം. അപ്പോൾ അടുത്ത ചോദ്യം ചേർത്തെഴുതുമ്പോൾ വ്യത്യാസം വരാത്ത പദം എടുത്തെഴുതുക. ഓപ്ഷൻ ബി ആയിട്ടുള്ള നീല പ്ലസ് മലയാണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി നീല പ്ലസ് മല. അടുത്ത ചോദ്യം അയ്യോ ഇന്നലെ ഞാൻ വീട്ടിൽ നിന്നിറങ്ങിയിട്ടില്ല. ഈ ഭാഗത്തിൽ അയ്യോ എന്ന പദം കഴിഞ്ഞ് ചേർക്കേണ്ട ചിഹ്നം ഏതാണ്? ഓപ്ഷൻ എ ആയിട്ടുള്ള എക്സ്ക്ലാമേറ്ററി മാർക്കാണ് ചേർക്കേണ്ടത്. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. താഴെ കൊടുത്ത പദങ്ങളിൽ ഭാവി കാലത്തെ സൂചിപ്പിക്കുന്ന പദം ഏതാണ്? ഓപ്ഷൻ ബി ആയിട്ടുള്ള എഴുതും എഴുതും എന്നുള്ളതാണ് ഭാവി കാലത്തെ സൂചിപ്പിക്കുന്ന പദം. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഫ്യൂസ് വയർ നിർമ്മിക്കുന്നതിന് ലെഡിനൊപ്പം ഉപയോഗിക്കുന്ന ലോഹം ഏത്? ഓപ്ഷൻ എ ആയിട്ടുള്ള ടിന്നാണ് ഉത്തരം. ഒന്നുകൂടി പറയാം. ഫ്യൂസ് വയർ നിർമ്മിക്കുന്നതിന് ലെഡിനൊപ്പം ഉപയോഗിക്കുന്ന ലോഹം ഏത്? ഓപ്ഷൻ എ ടിൻ. ചലിക്കുന്ന ഒരു വസ്തുവിൻ്റെ ഗതികോർജം ഇ ആയാൽ അതിൻ്റെ ആക്കം എത്ര? ഓപ്ഷൻ എ ആയിട്ടുള്ള √2mE ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം റോക്കറ്റ് വിക്ഷേപണത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന നിയമം ഏത്? ഓപ്ഷൻ സി ആയിട്ടുള്ള ന്യൂട്ടൻ്റെ 3ാം ചലന നിയമമാണ് വരുന്നത്. അടുത്ത ചോദ്യം, സൗരോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണം ഏത്? ഓപ്ഷൻ ബി ആയിട്ടുള്ള സോളാർ പാനലാണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി സോളാർ പാനൽ. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതിൻ്റെ ഏകകമാണ് പ്രകാശവർഷം? ഓപ്ഷൻ ബി ആയിട്ടുള്ള ദൂരത്തിൻ്റെയാണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, മാഗ്നീലിയം എന്ന ലോഹം സങ്കരത്തിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങളാണ് ഏതൊക്കെ? അതാണ് ചോദ്യം. ഓപ്ഷൻ എ ആയിട്ടുള്ള മെഗ്നീഷ്യവും അലൂമിനിയവുമാണ് ഉത്തരമായിട്ട് വരുന്നത്. മെഗ്നീഷ്യവും അലൂമിനിയവും. അടുത്ത ചോദ്യം, കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന കരിമണ്ണിൽ അടങ്ങിയിരിക്കുന്ന ധാതുവായ മോണിസൈറ്റിൽ ഡാഷ് സമ്പ്രദായമാണ് കാണപ്പെടുന്നത്. ഓപ്ഷൻ സി ആയിട്ടുള്ള തോറിയമാണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ചില്ലി സാൾട്ട് പീറ്റർ എന്നറിയപ്പെടുന്ന രാസസംയുക്തമാണ്? ഓപ്ഷൻ എ ആയിട്ടുള്ള സോഡിയം നൈട്രേറ്റ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. സോഡിയം നൈട്രേറ്റ്. അടുത്ത ചോദ്യം, ലോഹങ്ങളുടെ ചാലകത നിശ്ചയിക്കുന്ന ആറ്റത്തിലെ ഘടകങ്ങളാണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആയിട്ടുള്ള ഇലക്ട്രോണാണ്. ഓപ്ഷൻ എ ഇലക്ട്രോൺ. സോഫ്റ്റ് ഡ്രിങ്കുകളിൽ പുളിരസം പ്രദാനം ചെയ്യുന്ന ആസിഡാണ് ഓപ്ഷൻ ബി ആയിട്ടുള്ള അസറ്റിക് ആസിഡ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. താഴെ പറയുന്നവയിൽ ഏത് വിഭാഗമാണ് ഭക്ഷണത്തിനായി ചെടികളെ നേരിട്ട് ആശ്രയിക്കുന്നത്? ഓപ്ഷൻ സി ആയിട്ടുള്ള പ്രാഥമിക ഉപഭോക്താക്കളാണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, നാഡീവ്യവസ്ഥയുടെ ഘടനാപരവും ധർമ്മപരവുമായ അടിസ്ഥാന ഘടകം ഏതാണ്? ഓപ്ഷൻ ബി ആയിട്ടുള്ള നാഡീകോശമാണ് ഉത്തരമായിട്ട് വരുന്നത്. നാഡീകോശം. ക്ഷയരോഗത്തിന് കാരണമായ രോഗാണു ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ഓപ്ഷൻ എ ആയിട്ടുള്ള ബാക്ടീരിയയാണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ എ ബാക്ടീരിയ. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ, സമീകൃത ആഹാരം എന്നാൽ എന്ത്? അതായത് ഓപ്ഷൻ ഡി ആയിട്ടുള്ള ആവശ്യമുള്ള എല്ലാ പോഷക ഘടകങ്ങളും ശരീരത്തിന് ആവശ്യമുള്ള അളവിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണം. ഇതാണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ, ഇന്ത്യയിൽ എത്ര എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകളുണ്ട്? അത് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ 4 എന്നുള്ള ഉത്തരമാണ് വന്നത്. അപ്പോൾ ഇത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇതിനകത്ത് ഓപ്ഷൻസിൽ ആ 4 എന്ന് പറഞ്ഞ ഓപ്ഷനും ഇല്ല. 5, 3, 34, 16 ഇത്രയാണ് ഓപ്ഷൻസിലുള്ളത്. അപ്പോൾ അത് ഓപ്ഷൻസിലില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ പൂർത്തിയാവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ മാത്സും പിന്നെ ഇംഗ്ലീഷും മാത്രമാണ് നമ്മൾ ചെയ്യാത്തതുള്ളൂ. അപ്പോൾ അതിന് വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറേ ചോദ്യങ്ങൾ ആൻസർ ചെയ്യാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ. നമ്മൾ എല്ലാ പരീക്ഷ കഴിയുമ്പോഴും ആൻസർ കീ ഈ ചാനലിൽ പബ്ലിഷ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിലാണ്.